നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ സിദ്ദിഖിന്റെ കണ്ടകശനി തുടങ്ങി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം, അതായത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഇനി എങ്ങനെ ആയിരിക്കുമെന്ന ചോദ്യവും ഉയരുകയാണ്. യുവാക്കളെന്നോ സീനിയർ താരങ്ങളെന്നോ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറയ്ക്കൊപ്പവും ഇടം പിടിക്കുന്ന താരമായിരുന്നു സിദ്ദിഖ്. നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം വൻ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിനു ശേഷമായിരുന്നു താരത്തിന്റെ പതനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇതോടെ താരത്തിന്റെ ഭാവി സിനിമാ ജീവിതത്തെ പ്രതിസന്ധി തുറച്ചു നോക്കുകയാണ്. ബലാത്സംഗ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി ഒറ്റയടിക്ക് 3 സിനിമകളിൽ നിന്നാണ് സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടത്. സിദ്ദിഖിന് നിർണായക റോളുകളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്യാൻ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട്. വിനോദരാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേച്ചനിൽ നിന്ന് സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ. സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു. സിനിമയ്ക്കായി 5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരമെത്തിയത് ഷമ്മി തിലകനാണ്. അജു വർഗീസിനെ നായകനാക്കി സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര. ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടു. സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചുവെന്നും അറിയിച്ചിട്ടുണ്ട്. സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായി രഞ്ജി പണിക്കരാണ് എത്തുന്നത്. എമ്പുരാന് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗിന് 3 ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടക്കുകയും ചെയ്തിരുന്നു. ആര്യ നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കുകയും ചെയ്തു. ഇത് വലിയ തിരിച്ചടിയാണ് നടന്റെ സിനിമാ കരിയറിന് തന്നെ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന 150-ാം ചിത്രത്തിലെ മുഖ്യ റോളിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമകളുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുകയും ചെയ്തു. ഈ സിനിമകളുടെ നിർണായക സമയത്താണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രം കൂടിയായിരുന്നു ഇത്. നടി ആക്രമിച്ച കേസിലെ തുടർ ചലനങ്ങൾക്കൊപ്പം സിദ്ദിഖിന്റെ കേസും കൂടിയാകുമ്പോൾ ഈ ബിഗ് ബജറ്റ് ചിത്രം വൻ പ്രതിസന്ധിയിലാണ്. ഹേമ കമ്പനി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ നിരവധിയാണ്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെല്ലാം റിലീസ് മാറ്റിവെക്കുന്ന അവസ്ഥയും ഓണത്തിന് ആസിഫ് അലി നായകനായ കിഷ്കിന്ദ കാന്തവും ടൊവിനോ തോമസിന്റെ അജയന്റെ 2-ാം മോഷണവുമാണ് തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ചത്. ഇതോടെയാണ് ഇടക്കാല പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി മലയാള സിനിമ കരകയറിയത്.